ശശി സേവ്യർ എവിടെ? ആരാണ് ശശി സേവ്യറെ സഹായിക്കുന്നത്? ഉത്തരം കിട്ടാത്ത ചോദ്യമായി പോലീസും വക്കീലന്മാരും ഇരുട്ടിൽ തപ്പുന്നു. യോഗ്യതയില്ലാതെ അഭിഭാഷക വൃത്തി നടത്തിയ കേസിൽ ഒളിവിൽ കഴിയുന്ന ശശി സേവ്യറെ കണ്ടെത്താൻ പോലീസ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചു. ചെന്നൈയിൽ നിന്നുള്ള പത്രങ്ങളിൽ കഴിഞ്ഞ ദിവസം നോട്ടീസ് പ്രസിദ്ധീകരിച്ചു. ശശിയെപ്പറ്റി വിവരം ലഭിച്ചാൽ ആലപ്പുഴ നോർത്ത് പോലീസിനെയോ ആലപ്പുഴ ഡിവൈഎസ്പിയെയോ ജില്ലാ പോലീസ് മേധാവിയെയോ അറിയിക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. ശശിയുടെ ചിത്രവും പോലീസിൻ്റെ ഫോൺ നമ്പറുകളും നൽകിയിട്ടുണ്ട് പരസ്യത്തിൽ. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ശശി പോലീസിന് മുന്നിൽ ഹാജരായിട്ടില്ല. നേരത്തെ ആലപ്പുഴ കോടതിയിൽ എത്തിയെങ്കിലും ജാമ്യം ലഭിക്കാത്ത കുറ്റം ചുമത്തിയെന്നറിഞ്ഞ് മുങ്ങുകയായിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആലപ്പുഴ ബാർ അസോസിയേഷൻ്റെ പരാതിയിലാണ് നോർത്ത് പോലീസ് ശശിക്കെതിരെ കേസെടുത്തത്. ബാർ കൗൺസിലിൽ അഭിഭാഷകയായി എൻറോൾ ചെയ്തെന്ന വ്യാജരേഖയുണ്ടാക്കിയാണ് ശശി അസോസിയേഷൻ അംഗമായതെന്നും അഭിഭാഷക കമ്മീഷനായതെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം മകൾക്കെതിരെ കേസ് വന്നതോടെ നാട്ടിൽ ഒറ്റപ്പെട്ടെന്ന് ശശി സേവ്യറിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു. ശശി നിയമപഠനം പൂർത്തിയാക്കിയില്ലെന്ന് അറിയില്ലായിരുന്നു. ആ പാവങ്ങൾക്കറിയത്തില്ല. കേസുണ്ടായതിനു ശേഷം മകളെ കണ്ടിട്ടില്ല. മകളെ ആരെങ്കിലും കുടുക്കിയതാണോ എന്നും സംശയമുണ്ടെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. താൻ ആൾമാറാട്ടം നടത്തിയിട്ടില്ലെന്നും ചുമത്തിയിട്ടുള്ള വഞ്ചനാകുറ്റം നിലനിൽക്കില്ലെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ ശശി സേവ്യർ പറഞ്ഞിരുന്നു. സുഹൃത്തുക്കൾ തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നും ഇവർ അതിൽ വ്യക്തമാക്കിയിരുന്നു. നിയമബിരുദമില്ലാതെയാണ് പ്രാക്ടീസ് ചെയ്തിരുന്നതെന്ന് വ്യക്തമായതോടെ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത്. ആൾമാറാട്ടവും വഞ്ചനയും ഉൾപ്പെടെ ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ലോയേഴ്സ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ശശി ജയിച്ചിരുന്നു. അതിനു പുറമെ അഭിഭാഷക വേഷത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന ഇവർ അഭിഭാഷക കമ്മീഷനുകളിലും അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. യോഗ്യതയില്ലാത്ത ഒരാൾ നൽകിയ റിപ്പോർട്ട് പരിഗണിച്ച് കോടതി വിധി പറഞ്ഞ സംഭവങ്ങളുമുണ്ട്. ഇതെല്ലാം വഞ്ചനയുടെ പരിധിയിൽ വരുമെന്നാണ് വിലയിരുത്തൽ.